പ്രൈസ് പ്രീസലോഡ് ഹാലി ലൂയ സ്തോത്രം 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 കഥാവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തിപ്പെട്ടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും ശ്രുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ സൗജന്യമായി തന്നതോർത്ത് നമുക്ക് നന്ദി നന്ന ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം ഹലലൂയ ഹലലൂയ ഹലൂയ കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവിൻ്റെ കൃപ നമ്മൾ അനുഭവിച്ചു സ്തോത്രം കഴിഞ്ഞ രാത്രിയിലും ദൈവത്തിൻ്റെ കൃപയെ നമ്മൾ അനുഭവിച്ചു ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഈ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ നമുക്ക് അവസരം തന്നിരിക്കുക ഹലലൂ എത്ര നല്ല അവസരം ആ ഒരു കഥാവ് നമുക്ക് തന്നത് കഴിഞ്ഞ ബൽക്കാലം നമ്മൾ കുറവുകളും തെറ്റുകളും ഒക്കെ വന്നു രാത്രിയിലും വന്നു എങ്കിലും കഥാവ് നമ്മളോട് ക്ഷമിച്ചിരിക്കുന്നതിനായിട്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ ഒന്നുകൂടെ കഴുകിയതിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ആരോഗ്യം തന്നതിനായിട്ട് സ്തോത്രം സൗഖ്യം തന്നതിനായിട്ട് സ്തോത്രം സ്വസ്ഥത തന്നതിനായിട്ട് സ്തോത്രം സമാധാനം തന്നതിനായിട്ട് സ്തോത്രം ദൈവകൃപ തന്നതിനായിട്ട് സ്തോത്രം കർത്താവ് ഈ പ്രഭാതത്തിൽ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുവാൻ സന്തോഷത്തോടെ അങ്ങനെ സ്തുതിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരം തന്നല്ലോ അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് അങ്ങനെ ഞങ്ങൾ ആരോഗ്യം ധിക്കുന്ന കർത്താവ് സ്തുതിക്കുന്ന കർത്താവ് അങ്ങനെ കൃപയല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലെന്ന് ഞങ്ങൾ സമ്മതിക്കുന്ന കർത്താവ് അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നത് കൊണ്ട് ആയിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ദൈവ കൃപക്കായിട്ട് ഈ പ്രഭാതി സ്തോത്രം സങ്കീർത്തനക്കാരൻ എഴുപത്തൊന്നിൽ പറയുന്നു ഈ ഹോയായ കർത്താവേ അങ്ങൻ്റെ പ്രത്യാശയാകുന്നു അഞ്ചാം ഭാഗം ബാല്യം മുതൽ എൻ്റെ ആശ്രയം അങ്ങ് തന്നെ ബാല്യം മുതൽ എൻ്റെ ആശ്രയം അങ്ങ് തന്നെയാണ് ഗർഭം മുതൽ അങ്ങനെ താങ്ങിയിരിക്കുന്നു എൻ്റെ അമ്മയുടെ ഉദര തന്നെ എടുത്തവൻ അങ്ങ് തന്നെ അങ്ങ് എൻ്റെ സ്തുതിയെപ്പോഴും അങ്ങേക്കുറിച്ചാകുന്നു എൻ്റെ സ്തുതിയെപ്പോഴും അങ്ങേക്കുറിച്ചാകുന്നു എപ്പോഴും സ്തുതിക്കുന്നത് അങ്ങേക്കുറിച്ചായിരിക്കും അമേൻ എൻ്റെ സ്തോത്രം എനിക്ക് വേറെ ഒന്നും പുകഴാനില്ല എനിക്ക് വേ വേറെ ഒന്നും പ്രശംസിപ്പാനില്ല എനിക്ക് വേറെ ഒന്നും അവകാശപ്പെടാനില്ല എൻ്റെ സ്തുതി സ്തുതിയെപ്പോഴും അങ്ങയെക്കുറിച്ചാകുന്നു ഞാൻ പലർക്കും ഒരദ്ഭുതമായിരിക്കുന്നു അങ്ങ് എൻ്റെ ബാ ബലമുള്ള സങ്കേതമാകുന്നു എൻ്റെ വായ അങ്ങയുടെ സ്തുതി കൊണ്ടും ഇടപെടാതെ അങ്ങയുടെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു എൻ്റെ വായ അങ്ങയുടെ സ്തുതി കൊണ്ടും ഇടവിടാതെ അങ്ങയുടെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു ഇടവിടാതെ അങ്ങയുടെ പ്രശംസ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സ്തോത്രം ഈ പ്രഭാതത്തിൽ കഥാവിനെ അങ്ങനെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ കഥാ നമുക്ക് തന്നിരിക്കും നല്ല അവസരമാണ് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പച്ച യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതം ഞങ്ങൾ അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു സ്തുതിയും ബഹുമാനവും ഈ ആരാധനയും ഞങ്ങളുടെ പാതപിടുത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങ് വലിയവനും അങ്ങ് വിശ്വസ്തനും അങ്ങ് വാക്കുമാറാത്തവനുമായ ദൈവമാകിയാൽ സ്തോത്രം അപ്പം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഭാതിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്രിസ്തു രക്തത്താൽ നിൻ്റെ മക്കളെ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങളിലൊക്കെയും അത്ഭുതം ചെയ്യണമേ തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവിക വിടുതലുകളെ കർത്താവ് കർത്താവായിക്കുന്നതിനായി സ്തോത്രം പ്രത്യേകിച്ച് കുടുംബ കലഹം കാരണം കുടുംബത്തിനകത്ത് സമാധാനമില്ലാതെ അമയൻ സ്വസ്ഥതയില്ലാതെ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തിനകത്തെ സമാധാനം കളയുന്ന ദുഷ്ട പൈശാചിക ശക്തിയെ ഞങ്ങൾ ഭർഷിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ത്തിൽ കുടുംബത്തിൽ സമാധാനമുണ്ടാകട്ടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഐക്യമത്യപ്പെടട്ടെ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധം ഐക്യ ഐക്യതയുള്ള ഒരുമനപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആ ബന്ധങ്ങൾ ദൃഢമാകട്ടെ സ്വസ്ഥതയുണ്ടാകട്ടെ സമാധാനമുണ്ടാകട്ടെ കർത്താവിൻ്റെ കൃപ കൊണ്ട് അവൻ ഞങ്ങൾ ഈ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു കുടുംബങ്ങൾ സന്തോഷമുള്ളതായിത്തീരട്ടെ തീരട്ടെ ദൈവപ്രവൃത്തി നടക്കട്ടെ അതുപോലെ കർത്താപ് രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ിൽ സൗഖ്യമാക്കുന്ന കരം തൊട്ട് ഈ പ്രവാദി സൗഖ്യമാകണം പ്രത്യേകിച്ച് മുട്ടു വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇടത്തെ കാലിൻ്റെ മുട്ടയിൽ യേശുവിൻ്റെ കരം വെച്ച് ഇന്ന് പകൽകാലം സൗഖ്യമാക്കുന്നത് കണ്ടുകൊണ്ട് സ്തോത്രം പറയുക കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം എല്ലാ ആർത്രൈറ്റിസുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ജോയിന്റുകൾ തീരട്ടെ എല്ലാ തേയ്മാനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ ആരോഗ്യം മടങ്ങി വരട്ടെ സ്വസ്ഥത മടങ്ങി വിരട്ടെ കർത്താവ് കൊടുത്ത് വിടുതലിനായിട്ട് ആരോഗ്യത്തിനായിട്ട് സൗഖ്യത്തിനായിട്ട് സ്ത്രോത്രം ഇവിടുത്തെ എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു പ്രാർത്ഥന കേട്ട ക്രമകൾക്ക് നന്ദി ഞങ്ങൾ അന്യോന്യം അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമീൻ കഥാവിപ്രഭാതത്തിൽ നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ശരീരത്തെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു പ്രധാനപ്പെട്ട വിഷയം ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് ഇന്ന് മിഡിൽ ഈഷിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങൾ ഒരുപക്ഷെ യൂറോപ്പിലായിരിക്കാം നിങ്ങൾ ഇന്ത്യയിലായിരിക്കാം നിങ്ങൾ ആഫ്ര ആഫ്രിക്കയിലായിരിക്കാം അമേരിക്കയിലായിരിക്കാം വേറെ എവർ യു ആർ പക്ഷേ നിങ്ങൾ ഇന്ന് ഇന്നത്തെ ദിവസം മിഡിൽ ഈസ്റ്റ് റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ആരാധന നടക്കുന്ന ദിവസമാണ് എല്ലാവരും മിഡിൽ ഈസ്റ്റിലുള്ളവർ പ്രാർത്ഥിക്കണം അല്ലാതെ ദൂരത്തുള്ളവരും പ്രാർത്ഥിക്കണം കർത്താവെ ഞങ്ങൾ ഇന്ന് മിഡിൽ ഈസ്റ്റിൻ്റെ റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തി നടക്കണമേ അത്ഭുതങ്ങൾ സംഭവിക്കണമേ കർത്താവിൻ്റെ കൃപ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജനം അനുഗ്രഹിക്കപ്പെടണം അഭിഷക്തന്മാർ ബലപ്പെടണം ഇന്നത്തെ സഭായോഗങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായി തീർന്നു ആയിരങ്ങൾ ആയിരങ്ങളെന്ന് വന്ന് കർത്താവിനെ അറിയുവാനിടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ കൃപയിലേൽ രുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ 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 ഹാലെ ലൂയ സ്തോത്രം നമ്മളിന്ന് പ്രാ ധ്യാനിക്കാൻ പോകുന്ന ദൈവോചനം വളരെ സിമ്പിളായ ദൈവവചനമാണ് നമ്മൾ ഈ മോർണിംഗ് മെസ്സേജ് തുടങ്ങിയതിനു ശേഷം ഒരു പക്ഷേ ഒന്നിലധികം പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ളൊരു വേദഭാഗമായിരിക്കാം പക്ഷേ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്യമായതുകൊണ്ട് ഇന്ന് വീണ്ടും പ്രഭാതത്തിൽ നമ്മളത് ചിന്തിക്കാൻ പോവുകയാണ് സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിലേക്കാണ് പരിശുദ്ധർമാവ് നമ്മളെ കൊണ്ടുവരുന്നത് പ്രോ വേസ് ചാപ്റ്റർ ട്വൻറ്റി ടു വേ സിക്സ് അവിടെ പറയുന്നു ബാലൻ തൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല ട്രെയിൻ അപ്പ് എ ചൈൽഡ് ഇൻ ദ വേ ഹി ഷുഡ് ഗോ ആൻഡ് വെൻ ഹീസ് ഓൾഡ് ഹീ വിൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം ഇറ്റ് അവൻ അതിൽ നിന്ന് മാറിപ്പോവുകയില്ല എന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് ആ മേൻ ഹലേ ലൂയസ് സ്തോത്രം അപ്പം ഇന്ന് പൽക്കാലം നമ്മളിത് ചിന്തിക്കുമ്പോൾ മാതാപിതാക്കളോടാണ് പരിശുദ്ധാത്മാവ് വ്യക്തമായ ഭാഷയിൽ സംസാരിക്കുന്നത് എന്താണ് മാതാപിതാക്കളോട് പറയുന്നതെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വചനത്തിന് മാറ്റമില്ല വചനം ഒരിക്കലും മാറിപ്പോകുന്നില്ല നം മാറും പുല്ലു ഉണങ്ങി പൂപാടിപ്പോകും അല്ലെങ്കിൽ ആകാശം മാറാം ഭൂമി മാറാം പക്ഷേ കർത്താവിൻ്റെ വചനം ഒരിക്കലും മാറിപ്പോകത്തില്ല ഈ എഴുതിയിരിക്കുന്ന കാര്യം വാസ്തവമായ കാര്യമാണ് സത്യമായ കാര്യമാണ് അതിനൊരു കാരണവശാലും മാറ്റമുണ്ടാകത്തില്ല അപ്പം കേട്ടാട്ടെ ഇവിടെ പറയുന്നു കുഞ്ഞുങ്ങളെ നട ട്രെയിൻ ചെയ്യേണ്ട വഴിയിൽ നമ്മൾ ട്രെയിൻ ചെയ്താൽ അവർ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല അപ്പം എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിക്കാത്ത നിലയിൽ കുഞ്ഞുങ്ങൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മളതിനെ സം കമ്മ്യൂണിറ്റിയേയും സൊസൈറ്റിയെയും പഠിക്കുന്ന സ്ഥാപനങ്ങളെയും പഠിപ്പിക്കുന്ന ടീച്ചർമാരെയും കൂട്ടുകാരെയുമാണ് നമ്മൾ കുറ്റം പറയാറുള്ളത് ശരിയല്ലേ അങ് പക്ഷേ തിരുവചനം എന്നാ പറയുന്നത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യേണ്ടതുപോലെ നടക്കേണ്ടുന്ന വഴി കാണിച്ച് ആ വഴിയിലൂടെ നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ പ്രായമായാലും അതിൽ നിന്നും മാറത്തിൽ മാറത്തില്ലെന്ന് ദൈവവചനം പറഞ്ഞാൽ നൂറ് ശതമാനവും ദൈവവചനം വിശ്വസനീയമാണ് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് വൃദ്ധനായാലും അത് വിട്ടുമാറത്തില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് വിട്ടുമാറുകയില്ല അപ്പം എൻ ഞാൻ ഈ ഭാഗം വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ചിന്തയുണ്ട് പിന്നെ എന്തുകൊണ്ട് തലമുറ തെറ്റിപ്പോകുന്നു ട്രെയിൻ ചെയ്യാഞ്ഞതുകൊണ്ട് കൊണ്ട് തെറ്റിപ്പോകുന്നു എന്ന് വേണമല്ലോ പറയാൻ കാരണം തിരുവഞ്ചനം എന്നാ പറയുന്നത് നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും അപ്പം എങ്ങനെ നമ്മൾ അഭ്യസിപ്പിച്ചിരിക്കുന്നു അപ്പോൾ വൃദ്ധനായാലും വിട്ടുമാറുകയില്ല ഇപ്പം വഴക്ക് പറയാതെ കുഞ്ഞുങ്ങളെ വളർത്തുക എന്നൊരു സിസ്റ്റമുണ്ട് ഇല്ലേ ഉണ്ട് അപ്പം നമ്മൾ പറയുക ഒരു കുഞ്ഞല്ല ഉള്ളൂ അയ്യോ അയ്യോ എങ്ങനെയാണ് അതിനെ വഴക്ക് പറയുന്നത് വഴക്ക് പറയാത്ത കുഞ്ഞെ തന്നെ നമ്മൾ വഴക്ക് പറയാതെ വളർത്തുന്നത് മുഖാന്തരം ഇതെവിടെങ്കിലുമൊക്കെ ചെന്ന് വഴക്ക് കേൾക്കുമ്പോൾ എന്തു പറ്റുന്നു പെട്ടെന്ന് നിരാശ വരികയും കോംപ്ലെക്സ് ഉണ്ടാകുകയും അത് പാ ഒന്നിൽ ആത്മഹത്യ ചെയ്യണമെന്നുള്ള പ്രേരണ ഉണ്ടാകുന്നു അല്ലെങ്കിൽ മറ്റു പലതിലേക്കും കുഞ്ഞുങ്ങൾ പോകുന്നു കാരണം എന്നാൽ അതിന് അതിന് കൊച്ചു പ്രായത്തിൽ വഴക്ക് കേട്ടിട്ടില്ല കാരണം സദൃശവാക്യത്തിൽ പറയുന്നു വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു ധനിഷ്ഠത്തിന് വിട്ടിരിക്കുന്ന ബാലനോ അവൻ്റെ അപ്പനോ വ്യസനഹേതു ആകും അപ്പം വടിയും ശാസനയും കിട്ടാത്ത കുഞ്ഞുങ്ങൾ മേൽ പ്രായമാകുമ്പോൾ വടിയും ശാസനയും അല്ലെങ്കിൽ കോളേജിലോ സ്കൂളിലോ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു അവരുടെ ജീവിതത്തിലെ ഫസ്റ്റ് അനുഭവമാകുമ്പോൾ അത് അവരെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇടപെടുന്നു അതുകൊണ്ട് വഴക്ക് പറയേണ്ടതിനെ വഴക്ക് പറഞ്ഞ് തന്നെ വളർത്തണം ശാസിക്കേണ്ടതിനെ ശാസിച്ച് തന്നെ വളർത്തണം വടി എടുക്കേണ്ട സാഹചര്യം വന്നാൽ വടിയെടുത്ത് തന്നെ വളർത്തണം അപ്പം ഇവിടെ പറയുന്നത് ട്രെയിൻ ആ പ്യുവർ ചൈൽഡ് അപ്പം ഈ കുഞ്ഞുങ്ങളെ തന്നെ കൊച്ചു പ്രായത്തിലാണ് അവരെ ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഇന്നലെ ഒരാൾ ഒരു ഒരു മീറ്റിങ്ങിൽ ഒരു ഉദാഹരണം പറഞ്ഞു അതായത് കൊമ്പ് വലിയ ആനയെ കൊണ്ടുവന്നിട്ട് ഒരിക്കലും മെരുക്കുന്ന പരിപാടിയില്ല ഐ മീൻ ആനയെ മെരുക്കുന്ന കേന്ദ്രങ്ങളിലൊക്കെ കുഞ്ഞാനകളെ കുട്ടിയാനകളെ കൊണ്ടുവന്നിട്ടാണ് അതിനെ ആ ട്രെയിൻ ചെയ്ത് മനുഷ്യന് പ്രയോജനമാക്കി മാറ്റുന്നത് അല്ലാതെ പ്രായമുള്ള ആനയെ പിടിച്ചുകൊണ്ട് വന്ന് ഒരിക്കലും ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലെ ആ ശേഷം ഇവനെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റത്തില്ല ഇവനെ കുഞ്ഞിലേ തൊട്ടേ ദൈവം നമ്മുടെ കൈ തന്നിരിക്കുക ആ കുഞ്ഞു പ്രായം മുതൽ ട്രെയിൻ ചെയ്യേണ്ടതുപോലെ ട്രെയിൻ ചെയ്താൽ പ്രിയപ്പെട്ട ദൈവമക്കളെ അവരെ നമുക്ക് എത്തേണ്ടതത്തെത്തിക്കുവാൻ കഴിയും മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യേണ്ട ചുമതല കർത്താവും മാതാപിതാക്കൾക്ക് തന്നിരിക്കുന്ന ടീച്ചർമാർക്കും സൺഡേ സ്കൂൾ സാറന്മാർക്കും മാസ്റ്റർമാർക്കുമെല്ലാം അവർക്കൊക്കെ ഒരു ചെറിയ പങ്കുണ്ടാകാം പക്ഷേ അതിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് മുഴുവനും മാതാപിതാക്കളാണ് അപ്പോൾ മാതാപിതാക്കളുടെ ചുമതലയാണ് കുഞ്ഞുങ്ങളെ അപ്പോൾ അവർക്കറിയത്തില്ല അവർ വഴിയിലൂടെ വഴിയിലൂടെപ്പാ അവർ ഈ ലോകത്തിൽ ജീവിക്കുന്നവർ അവർ സ്കൂളിൽ പോകുന്നു അവർ പല മനുഷ്യരെ കാണുന്നു പക്ഷേ അതുകൊണ്ടാണ് പറഞ്ഞത് ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അപ്പോൾ ഇവന് നടക്കേണ്ടുന്ന ഒരു വഴിയുണ്ട് ഒരു ദൈവ വൈതല് നിങ്ങളുടെ കുഞ്ഞ് ഏതു വഴിയിൽ നടക്കും ഒരു പാത്തുണ്ട് ഇപ്പോൾ ഒരു പ്ലെയിൻ പോകുമ്പോൾ ആ പ്ലെയിനൊരു എയർപാത്ത് ഉണ്ട് ആ എയർ പാത്ത് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഒരു പ്ലെയിൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഇന്ന വേറൊരു സ്ഥലത്തേക്ക് ഒരു പ്ലെയിൻ അതിനൊരു റൂട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ റൂട്ടിലൂടെയാണ് ആ പ്ലെയിൻ പോകുന്നത് റൂട്ട് മാറിപ്പോയാൽ ഉണ്ടാകും ഇതുപോലെ കർത്താവ് കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ പോകേണ്ടുന്ന ഒരു വഴി സ്വർഗത്തിലെ ദൈവം ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല അത് കാണേണ്ടത് മാതാപിതാക്കളുടെ ജോലിയാണ് മാതാപിതാക്കൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ആലോചന പ്രാപിക്കണം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അതുപോലെ തന്നെ അത് ഇച്ചിരി പ്രയാസമേറിയ കാര്യമാണ് പക്ഷേ കുഞ്ഞുങ്ങളെ വളർത്തുവാനുള്ള ഗ്രേസ് അല്ലെങ്കിൽ കൃപ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയും കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ എനിക്ക് തന്ന കുഞ്ഞിനെ വളർത്തുവാൻ കർത്താവെ എനിക്ക് അറിവില്ല കർത്താവേ അങ്ങനെ കൃപ എനിക്ക് വേണം അവരെ ട്രെയിൻ അവർക്ക് വേണ്ടുന്നത് പറഞ്ഞു കൊടുക്കുവാൻ അവരെ നടക്കേണ്ടുന്ന വഴിയിൽ നടത്തുവാൻ തക്കവണ്ണം ഉള്ള ഒരു കൃപ ദൈവാത്മാവ് എനിക്ക് തരണമെന്ന് മാതാപിതാക്കളെ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് നമുക്ക് അതിനുള്ള ജ്ഞാനം തരും അപ്പം നമ്മളിൽ ഒരു അഭിഷേകം ഉണ്ടാകും ആ ജ്ഞാനവും അഭിഷേകവും കൂടെ ചേരുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിച്ച് നടത്തുന്ന പോലെ നടത്തുവാൻ കഴിയും അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളെല്ലാ ദിവസവും പ്രാർത്ഥിക്കണം കഥാവേ കുഞ്ഞിന് മുട്ട കുഞ്ഞിന് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രം പോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവേ അങ്ങ് എനിക്ക് തന്ന കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതുപോലെ വളർത്തുവാൻ ഉള്ള കൃപ ദൈവാത്മാവ് എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവ് തരുന്ന ജ്ഞാനത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അത് എങ്ങനെ ആയിരിക്കും അപ്പോൾ അവർ നടക്കേണ്ടുന്ന വഴിയിൽ നമ്മൾ അവരെ എന്തു ചെയ്യും അഭ്യസിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത് അമേ അഭ്യസിപ്പിക്കുന്ന ട്രെയിനിങ് ഉണ്ടാകും അപ്പോൾ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല പല പ്രാവശ്യം അങ്ങനാണല്ലോ ട്രെയിന് ചെയ്ത് ട്രെയിനപ്പ് ചെയ്ത് ട്രെയിനപ്പ് ചെയ്താണല്ലോ ഒരു കാര്യം അവർക്ക് ശീലമാക്കി ശീലമാക്കിയെടുക്കുന്നത് അവൻ പ്രാർത്ഥിക്കാത്ത കുഞ്ഞിനെ നമ്മൾ പ്രാർത്ഥിക്കാനിരുത്തണം പ്രാർത്ഥിക്കാനിരുത്തി എല്ലാ ദിവസവും പിടിച്ച് പിടിച്ച് പ്രാർത്ഥിക്കാനിരിക്കുകയും കുറേശ്ശെ 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 കഴിയുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവൻ അറിയാതെ തന്നെ പ്രാർത്ഥന ഇവൻ്റെ ഒരു ശീലമായി മാറും എങ്ങനെ പിള്ളേർ പല്ലു തേക്കാൻ പഠിപ്പിച്ചത് നമ്മളവരെ പഠിപ്പിച്ചു മോനേടാ പല്ലു തേക്കടാ പല്ലു തേക്കടാ പല്ലു തേക്കണം ഇവനെ കൊണ്ട് പല്ലു തേപ്പിച്ചു പല്ല് അപ്പോൾ ഇവന് മനസ്സിലായി ലോകത്തിൻ്റെ എവിടെ ഞാൻ ചെന്നാലും രാവിലെ വല്ലു തേക്കണം എന്ന ഒരു ചിന്ത ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ എങ്ങനെ വന്നു നിങ്ങൾ ട്രെയിൻ അല്ലേ അപ്പം നമ്മൾ പിള്ളേരെ ട്രെയിൻ ചെയ്തിട്ടില്ല അവർ തന്നെ അവർ വലുത് തെക്കത്തില്ല അവർക്കറിയത്തില്ല വലുതെക്കണമെന്ന് അവരോട് ആര് പറഞ്ഞു കൊടുക്കാനാണ് വലുത് കേൾക്കണമെന്ന് മത പ്രായമുള്ളവരെ കണ്ട എഴുന്നേൽക്കണമെന്ന് ആരാ പഠിപ്പിക്കുന്നത് നമ്മൾ പഠിപ്പിക്കണം നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നത് കാണുന്നു നമ്മൾ പഠിപ്പിക്കുന്നു അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ഇവർ പ്രായമാകുമ്പോൾ ഇവർ തനിച്ച് പ്രായമുള്ളവരെ കാണുമ്പോൾ എഴുന്നേൽക്കും ഞങ്ങൾ ഇടയ്ക്ക് ഒരു ഭവന സന്ദർശനം നടത്തുമ്പോൾ ഞാനും കുറച്ച് പ്രായമുള്ള സഹോദരന്മാരോട് അപ്പോൾ അവിടുത്തെ ഒരു അമ്മച്ച എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റം എൻ്റെ കൂടെ ഉള്ളവർ അപ്പോൾ എല്ലാവരും പറഞ്ഞിരിക്കില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ പ്രായമുള്ളവരെ ബഹുമാനിക്കണം അരച്ചതലയെ ബഹുമാനിക്കണം അത് ദൈവവചനമാണ് സ്തോത്രം സ്തോത്രം ഇപ്പോൾ ഒരു പാസ്റ്ററെ കണ്ടാൽ ഒരു 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 ശുശ്രൂഷകനെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു ദൈവദാസനെ കണ്ടാൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആളിനെ കണ്ടാൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം ഇവരെ ബഹുമാനിക്കണം ഇവരെ ബഹുമാനിക്കും ഒരു പ്രാവശ്യം അവനും അറിയത്തില്ലായിരിക്കും പിന്നത്തെ പ്രാവശ്യം പറഞ്ഞു കൊടുക്കണം ആ ട്രെയിൻ ചെയ്യുന്നതനുസരിച്ച് ഇൻ ഫ്യൂച്ചർ അവൻ ബഹുമാനിക്കാൻ പഠിക്കും ഹരലൂയ സ്തോത്രം സാറന്മാരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം അധ്വാ അധ്യാപകരെ ഇങ്ങനെ ട്രെയിൻ ചെയ്യേണ്ട മാ കാര്യങ്ങളുണ്ട് ട്രെയിൻ ചെയ്യാനാണ് പറഞ്ഞത് അല്ലാതെ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് നിർത്താനല്ല ട്രെയിൻ ചെയ്യുക ട്രെയിൻ ചെയ്യുക ട്രെയിൻ ചെയ്യുക ട്രെയിൻ ചെയ്യുക ട്രെയിൻ ചെയ്യുക ഡെയിലി 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 കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അവൻ അതിന് ചെറിയ ശാസനയും ചെറിയ ശിക്ഷണങ്ങളും ഒക്കെ കൊടുത്ത് അവരെ വളർത്തി കഴിയുമ്പോൾ അവർ ആ ചെയ്ത ഇപ്പം ആ എന്ത് പഠിപ്പിച്ചോ അതവർക്ക് മായിട്ട് ചെയ്യും അപ്പം നമ്മൾ ഉദാഹരണം ആയാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ പല്ല് തേക്കണം എന്നുള്ള കാര്യം അത് നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾ ചെയ്യുന്നത് കണ്ടു നിങ്ങൾ പറയുന്നത് കേട്ടും നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതും കൊണ്ടാണ് അവർ പ്രായമായപ്പോഴും പല്ല് ഭംഗിയായിട്ട് തേച്ചിട്ട് സ്കൂളിൽ പോകുന്നത് അല്ലെങ്കിൽ കോളേജിൽ പോകുന്നത് അല്ലെങ്കിൽ അവർ അവർ പ്രായമായപ്പോൾ ജോലിക്ക് പോകുന്ന പല്ല് വെച്ച് നിങ്ങൾ ട്രെയിൻ ചെയ്ത ഇതുപോലെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്താൽ അവരെത്തേണ്ട വഴിയിലെത്തും അപ്പോൾ അവർക്ക് പോകേണ്ട ഒരു വഴിയുണ്ട് ആ വഴി നമ്മൾ ട്രെയിൻ ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല അപ്പോൾ ട്രെയിനിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് അത് എവിടെ നടക്കണം ഭവനത്തിനകത്ത് നടക്കണം മാതാപിതാക്കളാണ് അവരുടെ ബെസ്റ്റ് ട്രെയിനേഴ്സ് അവരാണ് അവരെ മാതാപിതാക്കളെയാണ് കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്നത് അത് കണ്ട് അവർ ട്രെയിൻ ചെയ്ത് വളർന്നു വരുമ്പോൾ ട്രെയിൻഡായിട്ട് വളർന്നു വരുമ്പോൾ എന്ത് സംഭവിക്കും അവർ ബെസ്റ്റ് ജനറേഷനായി മാറും കഥാവ് നമ്മളെ തന്ന തലമുറ ഏറ്റവും നല്ല തലമുറയായി മാറട്ടെ പണം കൊണ്ട് മാത്രമല്ല വിദ്യാഭ്യാസം കൊണ്ട് മാത്രമല്ല മറിച്ച് അവരുടെ മോറൽ സൈഡ് അവരുടെ ക്യാരക്ടർ ഏറ്റവും ബെസ്റ്റായിരിക്കട്ടെ അവർ ചെല്ലുന്നിടത്ത് ചോദി അവർ അവരുടെ കോളേജിൽ അവരുടെ സ്കൂളുകളിൽ അവർ ജോലി ചെയ്യുന്നിടത്തൊക്കെ അവർ ഏറ്റവും ബെസ്റ്റായിത്തീരണമെങ്കിൽ ഹാലുലി അവരുടെ ക്യാരക്ടർ ബെസ്റ്റായിരിക്കണം അത് എവിടെ വെച്ച് ഡെവലപ്പ് ചെയ്യണം ഭവനത്തിനകത്ത് ഡെവലപ്പ് ചെയ്യണം അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ വേണ്ടുന്ന വണ്ണം ദൈവം ഞങ്ങൾക്ക് കൃപ തരണം അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ പ്രാർത്ഥന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ആമീൻ വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ് ഗാഡ് ബ്ലസ് യു ഗാഡ് ബ്ലസ് യു ഗാഡ് ബ്ലസ് യു